ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. കാര്യവട്ടത്തിനടുത്ത് തുണ്ടത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് തുണ്ടത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട്. അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അകത്ത് വരുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 300-400 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളാണ് എന്റെ തൊട്ട് പുറകുവശത്ത് കാണുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. തൊട്ടടുത്ത് ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാം. ഇത് ഇതിന്റെ എക്സ്റ്റീരിയർ പോർഷൻ ആണ്, ദാ ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതിന്റെ ഔട്ട്സൈഡ് എങ്ങനെയാണ് വ്യൂ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ദാ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുകയാണ്. ദാ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ, ഒത്തിരി വീടുകളുള്ള ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ്. അപ്പോ നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഇതാണ് ഗൈസ് ഞാൻ ആ പറഞ്ഞ വീട്. 2000 സ്ക്വയർ ഫീറ്റില് 4.6 സെന്റില് 3 ബെഡ്റൂമുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. നമുക്ക് 2 വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. തൊട്ടടുത്ത റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. അതാ ഇവിടെയൊക്കെ വീടുകളാണ്. ഈ ഒരു ഭാഗം, ഈ റോഡ് മുകളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് പ്ലോട്ടുകളും വീടുകളും വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവിടെ താമസിക്കുന്നുമുണ്ട്. അതുപോലെ ദാ ഈ കണ്ടില്ലേ, ഇതും പുതിയതായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ഇവിടെ ഒരു പുതിയതായിട്ട് വേറൊരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ വീടിൻ്റെ ബാക്കിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇതൊരു കരപ്രദേശമാണ്, വയലോ അങ്ങനത്തെ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഈ പ്ലോട്ടിൻ്റെ അപ്പുറത്ത് റോഡാണ്, ആ റോഡിൻ്റെ അപ്പുറം വയലാണ്. സോ എടുത്ത് ഞാനത് പറയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ഹൈറ്റിലിരിക്കുന്ന ഒരു വീടാണ്. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, കാറ്റൊക്കെ ഉണ്ടോ. അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് കണ്ടു. അല്ലാതെ ഒരു കാർ പാർക്കിംഗ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ എന്താ, ഇവിടെ കിണർ ആണ് കൊടുത്തിരിക്കുന്നത്. കോർപ്പറേഷൻ വാട്ടർ ലൈൻ വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ കൊടുത്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ മുൻവശത്തും ഒരു ചെറിയൊരു ഭംഗിയുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഇതാ ഇത്രയും അളവിൽ നമുക്കിവിടെ കിണറിൽ വെള്ളം കിട്ടും. ഇനി ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ ടീക്ക്, ആങ്ങിൽ, മഹാഗണി അങ്ങനെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡബിൾ ഡോറാണ് ഇതാ ഈ ഒരു ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻറ്റീരിയറിലോട്ട് കയറുമ്പോൾ നോക്കും, ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിവിങ് ഏരിയ നമുക്ക് കാണാം. ജിപ്സം വോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഏരിയയെ കുറിച്ച് പറയുമ്പോൾ 4x2 ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടിടത്തും സെയിം ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഇവിടെയും ജിപ്സം വോക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ഉണ്ട്. ഇതിവിടെ ഒരു നമ്മുടെ ഒരു വാഷ് ബേസിൻ ഏരിയ ആണ്. ദാ ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ മിറർ കൊടുത്തിരിക്കുന്നത്. ദാ ഇവിടെ ഒരു ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ പോർഷൻ ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ടുള്ള വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇനി കിച്ചനെ കുറിച്ച് പറയുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചനാണ്. ഒരു മോഡുലർ കിച്ചനാണ് കൊടുത്തിരിക്കുന്നത്. ഫേബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. വർമോറയുടെ പൈപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്ലാബ് നമുക്ക് കാണാം. ഇവിടെ ആയിട്ട് കുറേ ട്രേസുകൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. വാർഡ്രോബുകളെല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ലക്ഷറി ഫീലിംഗ് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു വീടാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ബെഡ്റൂമിലോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ആ ഒരു ഭംഗി മനസ്സിലാവുന്നത്. വലിയൊരു ബെഡ്റൂമാണ്. ഏകദേശം ഈ ഒരു സൈസ് തന്നെ നമുക്ക് പറയണമെങ്കിൽ ഇതൊരു 6-7 ടൈലുണ്ട്. 14 അടി ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇത് തന്നെ ഒരു 12-13 സൈസ് ഈ ഒരു ഭാഗം മാത്രമുണ്ട്. ഞാൻ ആ ഒരു ഭാഗം കൂട്ടിയിട്ടില്ല. ഇവിടെ വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ബഹണ്ടിലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ നിങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യൂ കാണാം. നമുക്ക് മുകളിൽ ജിപ്സും വോക്കും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ജോൺസന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, റെയിൻ ഷവറും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി മുകളിലേക്ക് നമുക്ക് പോവാം. മുകളിൽ പോയിരുന്നത് ഇതാ ഈ ഒരു വഴിയാണ്. സ്റ്റെയർ കേസ് മുകളിലോട്ട് കയറുന്നു. ഗ്രാനൈറ്റിൽ കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കേസാണ്. സൈഡിൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ജിയുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ, 304 സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ പർഗോളെ കൊടുത്തിരിക്കുന്നത് കാണാം. അത്രയും ഇത് ഇവിടുത്തെ ഒരു സ്പേസാണ്. നമുക്കിവിടെ ഒരു ടി വി യൂണിറ്റ് വെക്കുന്നെങ്കിൽ നമുക്കിവിടെ ഒരു ടി വി വെക്കുന്നതിനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു സ്പേസ് വരുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതാ കണ്ടില്ലേ, ഫുൾ ഇങ്ങനെ ഒരു റാക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഇതാ ഇങ്ങനെയാ റൂമിലോട്ട് എൻ്റർ ചെയ്യുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. താഴത്തത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കുറവാണ്. സോ താഴത്തതാണ് മാസ്റ്റർ ബെഡ്റൂം, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. ഇതാണ് ഇവിടുത്തെ ഒരു മിറർ യൂണിറ്റ് ഏരിയ വരുന്നത്, ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ വരുന്നത്. ലൈറ്റുകൾ നമുക്കിവിടെ മാത്രം വിസിബിളാണ്.
ബാക്ടീരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം, ആ ഇത് നമ്മൾ താഴെ കണ്ട സെയിം വലിയ ബെഡ്റൂം, നല്ല വലിയ ബെഡ്റൂമാണ് കേട്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. ആ ഇവിടെ ബാക്ടീരിയ ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ പുറത്തേക്കുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കാണുമ്പോഴാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. എൻ്റെ കൂടെ തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ബ്രിക്കിൻ്റെ ഒരു ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഈ രണ്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ വെളിയിലേക്കുള്ള ദൃശ്യം വരുന്നത്. ഓ ഗായ്സ്, ഇത്രയും നിങ്ങൾക്ക് വീട് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 2000 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന 4.6 സെന്റ് വരുന്ന 2 കാർ പാർക്കിംഗ് സൗകര്യമുള്ള 3 ബെഡ്റൂമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകളുള്ള ഈ മനോഹരമായിട്ടുള്ള വീട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ പുറകുവശത്തോട് വരുമ്പോൾ പുല്ലാനിവിള എന്ന് പറയുന്ന സ്ഥലത്തും, പുല്ലാനിവിള എന്ന തുണ്ടത്തിൽ, അതായത് ചെങ്കോട്ട് വളം പോകുന്ന റോഡിൽ തുണ്ടത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 400 മീറ്റർ മാറുമ്പോൾ ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അകത്ത് വരുന്ന കോർപ്പറേഷൻ ഏരിയ വരുന്ന ഈ മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ 80 ലക്ഷം രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത്. നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, സൈഡിൽ കാണാൻ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് ബൈ.